എല്ലാവർക്കും ശ്രീകാന് നേച്ചറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതൊരു കൊച്ചു വീഡിയോ ആണ്. ഞങ്ങൾ അയ്യമ്പാറ പോയിട്ട് ചുമ്മാ ഒന്ന് മറമല പോയതാണ്. ഇതിപ്പോൾ ഇറങ്ങി വരുന്നത് നമ്മൾ മറമലയ്ക്കുള്ള ആ ഒരു മെയിൻ റോഡ് തീർന്നിട്ടൊരു 200 മീറ്റർ ഓഫ് റോഡുണ്ട്. ആ വഴി ഇങ്ങ് വരുന്നതാണ്. വലിയ വിഷയമൊന്നുമില്ല, അടി തട്ടാതെ മാത്രം സൂക്ഷിച്ചാൽ മതി. അപ്പോൾ ഇത് അങ്ങനെ വലിയൊരു വീഡിയോ ആയിട്ടൊന്നും ചെയ്തതല്ല, ഡീറ്റെയിൽഡ് അല്ല. നമ്മൾ ജസ്റ്റ് ഒരു കൊച്ചു വീഡിയോ ആയിട്ട് മറമലയുടെ ചെയ്യുന്നതാണ്. ഇപ്പോൾ ഈ വഴിയാണ് നമ്മളിങ്ങനെ എത്തുന്നത്. എന്നിട്ട് നമുക്ക് ഇവിടെ വരെ വണ്ടി കൊണ്ടുവരാം. ഇവിടെ വണ്ടി വെച്ചിട്ട് ഇനിയിപ്പോൾ അങ്ങോട്ട് നടന്ന് കയറി പോകണം. ഒത്തിരി ദൂരമൊന്നുമില്ല, കുറച്ച് ദൂരമേ ഉള്ളൂ. അപ്പോൾ ഇതാണ് അതിൻ്റെ ഇടയ്ക്കുള്ള ആ ഒരു ഇടവഴി കൂടെ ഇങ്ങനെ നടന്ന് കയറി പോകുന്നത്. മറമല നല്ലൊരു രസമാണ്. ഈ അടുത്തിടയ്ക്കൊക്കെ കുറേ ആൾക്കാർ പോവുകയും സ്റ്റാറ്റസ് ഇടുകയും അങ്ങനെയൊക്കെ ഫേമസ് ആയ സ്ഥലമാണ്. ആ ഒരു വഴിയാണ് നമ്മളിങ്ങോട്ട് വന്നത്. ഇനിയിപ്പോൾ നമുക്കൊരു കുറച്ച് ദൂരമോടെ കയറിയാൽ മതി. ഇവിടെ ബായി കഴിഞ്ഞാൽ ഒരു ഭീകരതയൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് ഇവിടുന്ന് ലെഫ്റ്റ് പോയാൽ കുളിക്കുന്നതൊക്കെ ആ ഒരു ഭാഗത്തോട്ട് വേണമെങ്കിൽ പോവാം. നമ്മളിപ്പോൾ വെള്ളച്ചാട്ടത്തിൻ്റെ നേരെ കീഴേ ഉള്ള സ്ഥലത്തോട്ടാണ് പോകുന്നത്. അത് നല്ല എരിച്ചിലൊക്കെ അടിച്ച് നല്ല രസമായിരിക്കും ഇപ്പം, കാരണം കുറച്ച് മഴയൊക്കെ പെയ്ത ഒരു സമയത്താണ് ഇപ്പം ഞങ്ങൾ ചെല്ലുന്നത്. ഇനിയിപ്പോൾ ഈ പാറ ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ റൈറ്റ് സൈഡിൽ മുകളിൽ കാണുന്ന നമ്മുടെ വെള്ളച്ചാട്ടമാണ്. അവിടെ നിന്നുള്ള വ്യൂ ആണ് നമ്മൾ ആദ്യം കാണാൻ പോകുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത സ്ഥലത്തോട്ട് നടന്നു പോകണം. ഇതാണ് നമ്മുടെ മറമലയുടെ താഴെ നിന്നുള്ളൊരു വ്യൂ. നല്ല രസമാണ്. ഇവിടെ വരുമ്പോൾ തന്നെ, ഇവിടെ ഒത്തിരി മഴയൊക്കെ പെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ നിൽക്കുമ്പോൾ ഒക്കെ തന്നെ നമുക്ക് നല്ല രീതിയിൽ എരിച്ചിലടിച്ച് നമ്മുടെ ദേഹത്തോട്ട് വരും. ഇതിനിയിപ്പം നമുക്ക് കുറച്ചുകൂടി അടുത്തുനിന്ന് കണ്ടു നോക്കാം. ഇതാണ് നമ്മുടെ മറമലയുടെ നേരെ ഫ്രണ്ടിൽ നിന്നുള്ളൊരു വ്യൂ. ഞങ്ങളീ പാറയൊക്കെ ക്രോസ് ചെയ്ത് ഇങ്ങ് വന്നതാണ്. നല്ല രസമാണ് ഇവിടെ ഇരിക്കുക, നല്ല പീസാണ്. പിന്നെ മഴവിലൊക്കെ ഇടയ്ക്ക് തെളിഞ്ഞ് ആ പാറയുടെ അവിടെ വരും. ഇതാണ് നമ്മളെ വന്ന വഴി. നമ്മളിതിലെ ക്രോസ് ചെയ്ത് കയറി വരികയെന്ന് വെച്ചാൽ താഴോട്ടൊക്കെയാണ് എനിക്ക് തോന്നുന്നത് കുളിക്കാനൊക്കെ കുറച്ചുകൂടി സൗകര്യം. ഇതുകൊണ്ട് ഇവിടെ മഴവിൽ എപ്പോഴും ഇങ്ങനെ ഫ്രണ്ടിൽ താഴെ കാണും. അത് കണ്ടുകൊണ്ടൊക്കെ ഇരിക്കാൻ നല്ല രസമാണ്. കുറേ പേര് ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. പക്ഷേ എനിക്കിവിടെ കുളിക്കാൻ ഇച്ചിരി റിസ്ക്കായിട്ടാണ് തോന്നിയത്. അതുകൊണ്ട് ഞങ്ങൾ അതിനുള്ള ശ്രമമൊന്നും നടത്തിയില്ല. എന്തായാലും വെള്ളച്ചാട്ടം കണ്ടിരിക്കാൻ നല്ല രസമാണ്. അപ്പോൾ നമ്മൾ അയ്യമ്പാറ എന്ന് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ അവിടുന്ന് ട്രിപ്പ് വീഡിയോ ഒക്കെ ഉള്ള എടുത്തിട്ട് തിരിച്ചു പോകാനായിരുന്നു പ്ലാന്. പക്ഷേ അത് കഴിഞ്ഞ് മറമല വരെ ചുമ്മാ വരാമെന്ന് വെച്ചു. മറമലയ്ക്ക് വേണ്ടി ശരിക്കും വേറൊരു ദിവസം വന്ന് വീഡിയോ എടുക്കാനായിരുന്നു പ്ലാന്. പക്ഷെ ഞാൻ വന്നപ്പോൾ ജസ്റ്റ് ഇതിൻ്റെ ഒരു ക്ലിപ്പ് ഇടുന്നതാണ്. ഭീകര വൈബാണ് ഇവിടെ. ഇപ്പോൾ ആ മോളിൽ നിന്ന് ഒരു എക്സൈറ്റാത്ത രീതിയിലാണ് വെള്ളം അടിച്ചു വരുന്നത്. ഇവിടെ വന്നിട്ട് എറിച്ചിലടിച്ച് ഫുള്ള് നമ്മുടെ നേരത്തോട്ട് ഭീകരമായിട്ട് വരുന്നുണ്ട്. ഇവിടെ എല്ലാം ഇടയ്ക്കിടയ്ക്ക് മഴവിൻ്റെ തെളിഞ്ഞ് വരും. ഫുള്ള് വൈബാണ്. പാറയുടെ ഇതിൽ നിന്നാണ് നമ്മൾ ഇങ്ങോട്ട് നടന്ന് കയറി വന്നത്. പിന്നെ താഴെ ഭാഗത്ത് അവിടെ അങ്ങോട്ട് കുളിക്കാനുള്ള ഇതൊക്കെ ഉണ്ട്. പക്ഷെ മൊത്തത്തിൽ ഈ പാറയുടെ എല്ലാം തെന്നലും അങ്ങനെ കുറച്ച് റിസ്കും സംഭവങ്ങളും ഒക്കെ ഉണ്ട് ഇവിടെ. പക്ഷെ ഇവിടെ നല്ല ഭീകര വെള്ളമാണ്. ഭീകര വെള്ളം എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത വെള്ളമാണ് ഇവിടെ. നല്ല റിസ്ക്കാണ്. അപ്പോൾ ഇവിടെ കുളിക്കാനുള്ള ശ്രമങ്ങളൊന്നും ഇല്ല. പക്ഷെ ഇവിടെ വന്നിരിക്കാൻ ഭയങ്കര വൈബാണ്. നമ്മളിപ്പോൾ ഇത് നമ്മൾ ഇന്ന് അയ്യമ്പാറ പോയിട്ട് അതിൻ്റെ അടുത്തുനിന്ന് തന്നെ തീക്കോയിൽ നിന്ന് തന്നെ നമ്മൾ ഇങ്ങോട്ട് കയറി പോകുന്നത് അടുത്താണ്. ബാക്കി ഇതിൻ്റെ തൊട്ട് താഴെ വരെ നല്ല വഴിയാണ്. പിന്നെ ഒരു ഒരു 100-150-200 മീറ്റർ മാക്സിമം അത്രേ ഉള്ളൂ ഓഫ് റോഡ്. അപ്പോൾ ഇതും എന്തായാലും വരേണ്ട ഒരു സ്ഥലമാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും നോക്കുക, പറ്റുന്നവരൊക്കെ ഇറങ്ങുക. നല്ലൊരു സ്ഥലമാണ്. തീക്കോയിൽ നിന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ. അപ്പോൾ ഇതുപോലുള്ള മറ്റേ അടിപൊളി വീഡിയോസുമായിട്ട് ഇനി വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.